സർ ഏതായാലും നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏകദേശം മുപ്പത് പോയിന്റോളം ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുന്നത് ഇന്ന് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് എന്നൊരു ലെവല് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ മിനിറ്റുകളിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ശ്രദ്ധ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ് ദ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്കിപ്പോൾ സൈഡ് വെയ്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ തിരിച്ചൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല എങ്കിലും ലെറ്റസ് വെയ്റ്റ് ആൻഡ് വാച്ച് അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ടത് ഇരുപത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം പോയിന്റ് ആയിരിക്കണം ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് പോയിൻറ്സ് സോ ട്വന്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ട്വന്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഒരു ട്രേഡിംഗ് റേഞ്ചായിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയുടെ അഗ്സ് സർ നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ നിലവിൽ ദശാംശം ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ദശാംശം ഒന്ന് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത് ഇന്ദ്രയുടെ ഹൈയിലേക്ക് നോക്കുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ദശാംശം രണ്ട് എന്നൊരു റേഞ്ച് ടച്ച് ചെയ്യാനായിട്ട് ആദ്യ മിനിറ്റ് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ഇന്ന് നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ടത് സോ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലും ദ ഇമീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് ബിക്കമിങ് സൈഡ് വെയ്സ് അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു പക്ഷേ ബിറ്റ്വീൻ നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു മൂവ്മെൻ്റ് നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് പോയിൻ്റ് ആയിരിക്കണം സോ ബിറ്റ്വീൻ ഫോർട്ടി സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു ട്രേഡിംഗ് റേഞ്ചിലായിരിക്കും സോ ആ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു നല്ല ഒരു മൂവ്മെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്വരീസ് വരുന്ന സമയത്ത് ത്രിവേണി എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഇന്നിപ്പോ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു മൂന്ന് മാസത്തിൽ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വൺ മന്തിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് പത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത് ഈ ഒരു വർഷം ഇതുവരെ ആരംഭിച്ചിട്ടും കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും തന്നെ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനത്തിനടുത്ത് മുന്നേറ്റം മാത്രമായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഒരു വിപണിയിൽ ഇതിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് ശതമാനത്തിനടുത്ത് ക്ഷമിക്കണം ദശാംശം നാല് ശതമാനത്തിന് എന്ന റേഞ്ചിലാണ് ാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ത്രിവേണി എഞ്ചിനീയറിംഗിലുള്ള സാറിന്റെ നമുക്ക് വീണ്ടും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനിടെ ഒത്തിരി ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു അൺഫോർച്യേറ്റ്ലി ത്രിവേണി എഞ്ചിനീയറിംഗിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അത് ബേറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിലെ കറണ്ട് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനും അവസരം കാണുന്നില്ല സർ അടുത്തതായിട്ട് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ജി എം ആർ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജി എം ആർ എയർപോർട്ട് ഇപ്പോൾ രണ്ടേ ദശാംശം പൂജ്യം നാല് ശതമാനത്തിന് നേട്ടത്തിൽ എഴുപത്തി നാല് ദശാംശം ഒൻപത് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡിസംബർ പത്തൊൻപതിന് എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് എന്നൊരു പുതിയ ഫിഫ്റ്റി ടു ഹൈ ടച്ച് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ജി എം ആർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ് സോ ജി എം ആർ എയർപോർട്ടിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു ബട്ട് സ്റ്റോക്കിൽ കറൻറ്റ് ലെവൽസിലൊരു ലോ റിസ്ക് ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷനുണ്ടെങ്കിൽ നമ്മൾ അറുപത്തൊൻപത് രൂപ സപ്പോർട്ടായിട്ട് കരുത്തുക ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ടാർഗറ്റ് സെറ്റ് ആവുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് സെവൻറ്റി നയൻ ടു എയ്റ്റി വൺ റുപ്പീസ് മറ്റൊരു ഓഹരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓട്ടോമൊബൈൽ കോമ്പണൻസൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിർമ്മിക്കുന്ന ജി എൻ എ ആക്സൽസ് ലിമിറ്റഡിൻ്റെ ഓഹരിയെക്കുറിച്ചാണ് ദശാംശം അഞ്ച് എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് കമ്പനിയെ സംബന്ധിച്ചൊരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രോഫിറ്റ് ഗ്രോത്തിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കാര്യമായിട്ടുള്ള റിട്ടേൺ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ദശാംശം നാല് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വീക്കിൽ ഇത് നൽകിയിരിക്കുന്നത് വൺ മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഈ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ് അൺഫോർച്യുനേറ്റ്ലി സ്റ്റോക്കിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായിട്ടാണ് കാണുന്നത് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസി വന്നത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അറുപത് റേഞ്ചിൽ ആൻഡ് ഈയൊരു സ്റ്റോക്കിൽ ഒരു ബുള്ളഷ് ട്രിഗറും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല സോ ലെറ്റ് എസ് എ വെയ്റ്റ് ആൻഡ് വാച്ച് സർ അടുത്തതായിട്ട് എൽ ഐ സിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എൽ ഐ സി നിലവിൽ ഇപ്പോൾ ഏകദേശം അഞ്ച് ആറ് ശതമാനത്തിനടുത്ത് നേട്ടം നൽകി എണ്ണൂറ്റി ഒൻപത് എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയൊരു ഫിഫ്റ്റി ടു ഹൈ ക്രിയേറ്റ് ചെയ്യാനും യാതെ മിനിറ്റുകൾ എൽ ഐ സിക്ക് സാധിച്ചിട്ടുണ്ട് എൽ ഐ സി സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം പാലിക്കാൻ പത്ത് വർഷത്തേക്ക് കാലാവധി നീട്ടിക്കൊടുത്ത് പത്ത് വർഷം കൂടി അനുവദിച്ചു കൊടുത്തതായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു

ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ടൊരു ബൈങ്ങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എൽ ഐ സിയുടെ കേസില് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ പോകുന്നു സോ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നൈക്കയാണ് നൈക്കയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വൺ മന്ത് ആയിട്ട് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല സോ നൈക്കയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടുള്ള ഔട്ട്ലുക്ക് എന്താണ് അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും ഇനി ഒരു പൊസിഷൻ കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് എക്സിറ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ടോ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നമുക്ക് നല്ല നേട്ടം നൽകിയ ബട്ട് നൈക്ക നമ്മള് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് വി ആർ സീങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് സോ ഇമീഡിയറ്റ് ട്രെൻഡ് നമുക്ക് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷനുണ്ടെങ്കിൽ കറണ്ട് ലെവൽ മുതൽ അതായത് കറന്റ് ലെവൽ ഇസ് അറൗണ്ട് വൺ സെവൻറ്റി നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് റേഞ്ചില് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം ആ സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ സ്റ്റോക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം സാർ അടുത്തതായിട്ട് റിയൽറ്റി മേഖലയിൽ ബ്രിഗൈഡ് എന്റർപ്രൈസുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഓഹരി ഒന്നേ ദശാംശം അഞ്ച് ആറ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ എണ്ണൂറ്റി എൺപത് ദശാംശം അഞ്ച് എന്നൊരു റേഞ്ചിലാണിപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം എൺപത് ശതമാനത്തിലധികം നേട്ടം നൽകിയ ഒരു ഓഹരിയാണ് ബ്രിഗാഡ് എന്റർപ്രൈസസ് ഈ ഒരു ഓഹരിയെപ്പറ്റിയുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് എക്സ്ട്രീംലി ബുള്ളിഷ് എല്ലാ റിയാലിറ്റി സ്റ്റോക്സിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ് ബട്ട് ഈ സ്റ്റോക്കിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും സ്പെക്കുലേഷൻ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക ആൻഡ് സ്റ്റോക്കിന് ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി എഴുപത് ും ഒരു റൗണ്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നല്ലതായിരിക്കും ഇന്നത്തെ വിപണിയിൽ വോൾട്ടാസിന്റെ ഓഹരി ദശാംശം രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ വോൾട്ടാസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ഒരു വൺ വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വോൾട്ടാസിൽ ഇനിയുള്ള കഴിഞ്ഞിരിക്കുന്നത് ഇനി ട്രെൻഡ് എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് വോൾട്ടാസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരാഴ്ചയിലായിരുന്നു സ്റ്റോക്കില് നമുക്ക് സാധിച്ചിരിക്കുന്നത് ആൻഡ് സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിയിരിക്കുന്നു എങ്കിൽ പോലും കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല ഈ സ്റ്റോക്കിൽ എണ്ണൂറ്റി എൺപതൊള്ളായിരം ആ ഒരു റേഞ്ചിലെ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി കാൻ കൺസിഡർ സർ അടുത്തതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ദശാംശം പൂജ്യം നാല് ശതമാനത്തിൻ്റെ വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു അതിൻ്റെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്തൊരു ഓഹരിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നിലവിൽ ഇയർ ടു ഡേറ്റിൽ ഏകദേശം പതിനൊന്ന് ശതമാനത്തിനടുത്തൊരു നേട്ടമാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും പതിമൂന്ന് ശതമാനത്തിനടുത്ത് നേട്ടമാണ് നൽകാൻ സാധിച്ചിട്ടുള്ളത് റിലയൻസ് സാറിന്റെ എന്താണ് നമ്മള് വളരെ ലോങ് ടേമിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും സ്റ്റോക്ക് ഇസ് നൗ കമ്മിങ് ടു ഇറ്റ്സ് ഓൾ ടൈം ഹൈ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അടുത്ത് സോ നമ്മൾ വേണമെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് കറന്റ് ലെവൽസ് ദാറ്റ് ഇസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് സിക്സ് ഫോർട്ടി ആ ഒരു റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൊസിഷൻ ക്ലോസ് ചെയ്യാം പുതിയ പൊസിഷൻ എടുക്കുന്നത് ഒന്നിലെ കറക്ഷൻ നടക്കുന്ന സമയത്തെ പൊസിഷൻ എടുക്കുക അതല്ലെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം യു ടേക്ക് എ ലോങ് പൊസിഷൻ സർ അടുത്തതായിട്ട് കേരള ഓഹരികളെ പറ്റിയാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എടുത്ത് ചോദിക്കുന്നത് മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ് നിലവിൽ ഓഹരി ഒന്നേ ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ നീട്ടത്തിൽ നൂറ്റി എഴുപത്തി രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വഴിയുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻസിനെയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതലധികം ബാധിക്കുക എൻ പി എഫ് സികളെ ആണെന്നും എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മണപ്പുറം ഫൈനാൻസ് വ്യൂ എന്താണ് മണപ്പുറം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു ബട്ട് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി നമ്മൾ കണ്ടിരുന്നു സോ കറന്റ് ലെവൽസിൽ എനിക്ക് ഒരു ലോ റിസ്ക് ബൈങ്ങ് അവസരം സ്റ്റോക്കിൽ കാണുന്നില്ല നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി നൂറ്റി എൺപത്തി ഈ ഒരു റേഞ്ചിലായിരിക്കാം നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒഴിങ്ങേണ്ടത് ഫ്രീ ആക്കുന്നതിനു മുമ്പ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റഡാറിലുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ് സി മെയിൻലി ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറ്റ് ഇസ് അഡാനി എന്റർപ്രൈസസ് അഡാനി ടോട്ടൽ ഗ്യാസ് അഡാനി എനർജി സൊല്യൂഷൻ ഈ മൂന്ന് സ്റ്റോക്സ് തീർച്ചയായിട്ടും എന്റെ റഡാറിൽ ഉണ്ട് ജിയോ ഫൈനാൻഷ്യൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു അംബുജ സിമെൻ്റ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ബാർബക്യു നേഷൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്കിലൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ രണ്ട് ഇൻഷുറൻസ് കമ്പനീസ് വൺ ഇസ് ജി ഐ സി ആർ ഇ ആൻഡ് അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സോ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എടുക്കുമ്പോഴേക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ ഒരു നല്ല ബുള്ളിഷ് ഷ്രിഗർ ഉണ്ട് ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ആൻഡ് ഇൻ ദ കേസ് ഓഫ് ജി ഐ സി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്